ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി വഴുതനങ്ങക്കറിയാണ്. രസവാങ്കി എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ ഇല്ല, ഇത് തമിഴ്നാട് ഭാഗങ്ങളിലാണ് ഉള്ളത്. അവർക്കിടയിലാണല്ലോ ഈ വഴുതനങ്ങക്കറിയൊക്കെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ രണ്ട് വഴുതനങ്ങ കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ദാ ഇതുപോലെ. ഈ മസാല പുരട്ടാൻ നമുക്ക് ആവശ്യം എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി. സ്പൈസി ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഗരം മസാല ആവശ്യമുള്ളൂ. സാധാരണ ചെയ്യുന്ന രസവാങ്കിയിൽ ഇതുണ്ടാവില്ല. പക്ഷേ ഈ പാലക്കാട് ഭാഗം ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടെ ഈ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ ഈ സ്പൈസസ് ചേർത്തിട്ടാണ് അവരുണ്ടാക്കുക. അവർ കറുവപ്പട്ടയും ഗ്രാമ്പും മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടി കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്തിട്ട്, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക മൂന്നും കൂടെ ഈക്വലായിട്ട് എടുത്ത് പൊടിച്ചതാണ് ഈ ഗരം മസാലപ്പൊടി. ഇത് ചേർത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത് പുരട്ടിയത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം വേണ്ട ഇതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ആ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കട്ടിയുള്ള പാൻ എടുപ്പത്ത് വരെ അതിൽ 1/2 teaspoon ഉഴുന്ന പരിപ്പും 1/2 teaspoon കടലപ്പരിപ്പും കൂടെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിങ്ങ് വറുത്ത് കോരാം നമുക്ക്. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ മസാല പുരട്ടി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ വഴുത നമുക്ക് ചേർത്തൊന്ന് പഴറ്റിയെടുക്കാം. ഇത് വെന്തൊടയേണ്ട ആവശ്യമില്ല. 1/4 ഭാഗം വഴന്നു വന്നാൽ മതി. അത് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരപ്പ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ 1 മുറി നാളികേരം ഞാൻ ചെറിവെടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കിയിട്ട് തീ കെടുത്തിയിട്ട് വഴറ്റെടുത്താൽ മതി. അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അധികം വരന്ന് വരണ്ട, ആ പച്ച മണം മാറി കിട്ടിയാൽ മാത്രം മതി. അതാണ് ഇതിൻ്റെ പാകം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇളക്കണത് കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ നാളികേരം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി വഴുതന ഏകദേശം എന്താ വഴന്നു വന്ന് അതിലേക്ക് 1/2 cup പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് മുൻപായിട്ട് പുളി ഒഴിക്കണം, ഞാനത് മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒന്ന് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം നാളികേരത്തിൻ്റെ. ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ സ്പൈസി ആയിട്ടുള്ള രസവാങ്കി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ രസവാങ്കി റെഡിയാക്കാനായിട്ട്. ഇതിൽ കറിവേപ്പില ചേർക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസവാങ്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ പിന്നീട് വരാം. അതുവരേക്കും ബൈ.